നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗത്തെ പറ്റിയാട്ടോ പറയാൻ പോകുന്നത് അങ്ങനെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉദ്ഘാടനം ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് അപ്പു വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ നിർവഹിക്കുന്നുണ്ട് അപ്പോൾ അപ്പു ആണെങ്കിൽ സാധനത്തിൽ നിന്ന് ആൾക്കാർ വരാത്തിലുള്ള വിഷമമൊന്നും മുഖത്തില്ല അപ്പുവിൻ്റെ മുഖത്ത് ഭയങ്കര സന്തോഷമാണ് പാവം കണ്ണൻ എത്തുന്നുണ്ട് കണ്ണനോട് ചോദിക്കുമ്പോഴത്തേക്കും അവരൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എത്തും ഒരു അത്യാവശ്യം ഉണ്ടായിട്ടാണ് ഹരിയേട്ടൻ ഇറങ്ങിക്കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും അകത്തേക്ക് ഉൾക്കും പഠനം കഴിഞ്ഞ് കയറുന്ന അപ്പൂനെ പിടിച്ച് ക്യാഷിൽ ഇരുത്തുന്നു ആൾക്കാർ വന്ന് സാധനങ്ങൾ വാങ്ങുന്നു അമ്പികയും തമ്പിയൊക്കെ സന്തോഷിച്ച് നിൽക്കുകയാണ് അത് കഴിയുമ്പോൾ അംബിക തമ്പിയോട് ചോദിക്കുന്നുണ്ട് തമ്പിയോട്ടെ ഇങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കുവാണെങ്കിൽ നമ്മുടെ കച്ചവടമൊക്കെ മുടിഞ്ഞു പോകത്തില്ലേ നമുക്ക് ലാഭമൊന്നും കാണത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ബിസിനസ് തന്ത്രമാണ് നിനക്ക് എന്തറിയാം കണ്ടോ നീ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് ഈ തമ്പിയുടെ ബുദ്ധി എന്തൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട് അതായത് തമ്പിക്ക് സാന്ത്വനം തകർക്കണം അതുപോലെ ബാലനെ ഇല്ലാതാക്കണം കൃഷ്ണ സ്റ്റോഴ്സ് മുടിക്കണം എന്നൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ അതിനുവേണ്ടി ഫ്രീ അല്ല സ്വത്തുക്കളെ എല്ലാം വിട്ട് കൊടുക്കാനും തയ്യാറായിട്ട് നിൽക്കുന്ന തമ്പിയാണ് അത് തമ്പിക്ക് അത്രത്തോളം മനസ്സിലാക്കിയിട്ടില്ല തമ്പി എന്നാണ് തമ്പി മനസ്സിൽ വിചാരിക്കുന്നത് പിന്നീട് പാമ ഹരി ഹോസ്പിറ്റലിൽ നിന്ന് ബാലം പറഞ്ഞു വിടുന്നതനുസരിച്ച് അതേ വേഷത്ത് വീട്ടിലൊന്നും പോകാതെ അങ്ങോട്ട് വരികയാണ് അങ്ങനെ വരുന്ന ഹരിയെ ഹരിക്ക് ആകെ ദേഷ്യമാണ് കേട്ടോ തമ്പി കാരണമാണ് ബാലനവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് എന്നിട്ട് ഇവിടെ വന്ന് നിൽക്കേണ്ടി വരുന്നു ഇങ്ങനെ ഡാഡിയിൽ വിളിക്കേണ്ടി വരുന്നു ഇതൊക്കെ ഓർത്തിട്ട് സഹിക്കുന്നില്ല അതുപോലെ തന്നെ ബാലേട്ടൻ്റെ ഈ അവസ്ഥയ്ക്ക് താനും ഒരു കാരണക്കാരനായല്ലോ താൻ കാരണമാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത് താൻ അപ്പൂനെ കല്യാണം കഴിച്ചത് കൊണ്ടും ഒക്കെയാണല്ലോ അയാൾ ഇങ്ങനെ പ്രതികാരം വീട്ടുന്നത് ഇല്ലെങ്കിൽ ഇതൊന്നും അനുഭവിക്കേണ്ടി വരത്തില്ലായിരുന്നല്ലോ എന്നൊക്കെ ആലോചിക്കുകയാണ് കേട്ടോ ഹരി നിന്നുകൊണ്ട് അപ്പോഴാണ് ഹരി അവിടെ നിന്ന് ഹരി വരുന്നതിന് വേണ്ടി പറയുന്നുണ്ട് ഹരി വന്നിരുന്നെങ്കിൽ ഹരിയെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാക്കി കൊടുക്കായിരുന്നു ക്യാഷിലിരുത്തായിരുന്നു എന്നൊക്കെ അമ്പികയോട് പറയുന്നൊക്കെ ഉണ്ടായിരുന്നു തമ്പി ആ സമയത്ത് തന്നെ ഹരി അവിടെ എത്തുന്നു ഹരി എത്തുമ്പോഴത്തേക്കും തമ്പിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് വേറെ ആരും വരണ്ട എനിക്ക് ഹരി മാത്രം വന്നാൽ മതി അതാ കുറച്ചുകൂടെ നല്ലത് ഇനി ഹരിയെ പിടിച്ച് ക്യാഷിൽ ഇരുത്തണം മോളിങ്ങോട്ട് മാറും ഹരി ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഹരിയെ പിടിച്ച് ക്യാഷിൽ ഇരുത്താണ് കേട്ടോ ഹരി അപ്പം തന്നെ അങ്ങോട്ട് പൊട്ടിത്തെറിക്കുകയാണ് എല്ലാവരുടെ മുമ്പിൽ വെച്ച് താൻ എന്താണ് വിചാരിച്ചത് ഞാൻ വന്ന് തനിക്ക് വേണ്ടി ഇവിടെ ക്യാഷിലിരുന്ന് വേലക്കാരനായിട്ട് ജോലി ചെയ്യുമെന്നോ അങ്ങനെ ഞങ്ങളുടെ കുടുംബം തകർത്ത് എന്നെ ഇവിടെ കൊണ്ടൊന്ന് പ്രതിഷ്ഠ ിക്കാമെന്ന് കരുതിയോ തന്റെ വാലാട്ടി പട്ടിയാവൂ എന്ന് കരുതിയോ താൻ എന്നാൽ തനിക്ക് തെറ്റി ഇവിടെ ഇരിക്കാനോ അതുപോലെ തന്നെ തൻ്റെ ഈ സൂപ്പർ മാർക്കറ്റ് വളർത്താനോ ഒന്നും ഞാൻ കാണത്തില്ല എന്നെ അതിന് കൂട്ടും പിടിക്കേണ്ട ഡാഡി മോളും കൂടെ അങ്ങ് ചെന്ന് ചെയ്തേച്ചാൽ മതി എൻ്റെ ബാലേട്ടനെ ദ്രോഹിച്ചുകൊണ്ട് ഇങ്ങനൊരു കട ഇവിടെ തുടങ്ങിയിട്ട് അതിൻ്റെ തലപ്പത്ത് എന്നെ തന്നെ പ്രതിഷ്ഠിക്കാനുള്ള തൻ്റെ ബുദ്ധി അപാരം തന്നെ എന്നൊക്കെ പറഞ്ഞ് തമ്പി തമ്പിയുടെ മുഖത്ത് അടിക്കുന്ന രീതിയിൽ ഹരി പറയാണ് പറയാനെട്ടോ ഇതൊക്കെ കേട്ട് തമ്പി അന്തം വിട്ട് കുന്തം വിഴുകി നിൽക്കുകയാണ് ചെയ്യുന്നത് എന്തൊക്കെ ചെയ്തിട്ട് ഇവനെ വശത്താക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന ഒരു പേടിയിലുണ്ട് തമ്പിയാണെങ്കിൽ അപ്പു നിൽക്കുന്നതുകൊണ്ട് ഒന്നും പറയാനും പറ്റത്തില്ല നിന്നങ്ങ് അഭിനയം തുടങ്ങുകയാണ് അതിന് ഞാൻ എന്ത് ചെയ്തെന്നാ ഹരി പറയുന്നത് ഹരി ഇങ്ങനെയൊന്നും പറയരുത് ഞാൻ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ തുടങ്ങിയിരിക്കുന്നെന്ന് പറയുമ്പോൾ ഹരി പറയാണ് ആരുടെ നന്മ തന്റെ നന്മ തനിക്ക് കൃഷ്ണാസ്ട്രോസ് പൂട്ടിക്കണം ബാലട്ടനെ തകർക്കണം എന്നിട്ട് എന്നെയും ഇവളെയും എനിക്ക് ഞങ്ങൾക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനെയും കൊണ്ടുവന്ന് അമരാവതിയിൽ പ്രതിഷ്ഠിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ അറിയാം ഇത് എത്ര നാൾ പോകുമെന്ന് നമുക്ക് നോക്കാം ഇത് താമസിയാതെ ഞാൻ തന്നെ ഇത് പൂട്ടിക്കുന്നത് കാണിച്ചു തരാം ഏ ഞങ്ങൾക്കെതിരെ ഒരു അമ്പായിട്ട് സ്വന്തം മോളെ തൊഴുത്ത് വിട്ടിട്ട് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുവാണോ തൻ്റെ നാടകമൊന്നും എൻ്റെ അടുക്കൽ വേണ്ട ഇതിനൊന്നും കൂട്ടുനിൽക്കാൻ എന്നെയും കിട്ടത്തില്ല വാടാ കണ്ണ എന്നും പറഞ്ഞ് കണ്ണനെ വിളിച്ചുകൊണ്ട് തമ്പിയുടെ മുഖത്തടിക്കുന്ന രീതിയിൽ പത്ത് പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൂനൊന്നും മനസ്സിലാവുന്ന ഹരി ഇതെന്താണ് പറയുന്നത് ഹരിയോട് ഭയങ്കര ദേഷ്യം അപ്പൂന് തോന്നുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൂവിനും രണ്ടെണ്ണം കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പൊ താമസിക്കാതെ തന്നെ അപ്പൂനും രണ്ടെണ്ണം കിട്ടുന്നത് നമുക്ക് വരും വരുമ്പാങ്കിൽ കാണാനായിട്ട് സാധിക്കും ബാലേട്ടൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടും പിന്നെ തമ്പി ബാലന് അസുഖമാണെന്ന് അറിഞ്ഞ് ഞാൻ സന്തോഷിക്കും എന്നതുകൊണ്ട് മാത്രമാണ് ആ ഒരു സമയത്ത് ഹരി ആ ഒരു കാര്യം മാത്രം പറയാതെ അവിടെ നിന്ന് വരുന്നത് അപ്പൂന് കാര്യങ്ങൾ മനസ്സിലാവാതെ ഇങ്ങനെ നിക്കിയാണ് ഹരിയെയും കുറ്റം പറഞ്ഞത് അപ്പൊ അംബിക പറയുന്നുണ്ട് എന്തെങ്കിലും കാരണം കാണും ചുമ്മാതി ഹരി ഇങ്ങനെ പ്രതികരിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതൊന്നും മനസ്സിലാക്കാൻ അപ്പു തയ്യാറാവുന്നില്ല അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം